നമസ്കാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയാണ്. 9 ജില്ലകളിൽ സ്ഥിതി ഗുരുതരമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഈ സ്ഥിതിഗതികൾ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കണമെന്നത് സംബന്ധിച്ച ചർച്ചയാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം വ്യാഴാഴ്ച വരെ ഈ രീതിയിൽ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓരോ ജില്ലകളിലെയും കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഏറെക്കുറെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കണക്കുകളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഏറ്റവും പ്രധാനമായി തെക്കൻ കേരളത്തിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഗതാഗത തടസ്സം, KSRTC ബസ്സുകൾ റദ്ദാക്കി, പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി, 100 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ നിരവധി ട്രെയിനുകൾ റദ്ദാക്കി, നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു. അങ്ങനെ കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം രൂക്ഷമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മഴക്കെടുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് 8-9 ജില്ലകളിൽ പ്രധാനമായും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ സർക്കാർ ക്രിയാത്മകമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും 4 സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി മരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ. ഈ വെള്ളക്കെട്ടിൽ വീണും അതോടൊപ്പം തന്നെ ചികിത്സ യഥാസമയം കിട്ടാതെയുമൊക്കെ 4 മരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും അത്തരത്തിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും 19 വരെ മഴ കനത്ത് തന്നെ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അതോടൊപ്പം തന്നെ മഴ രൂക്ഷമായ സാഹചര്യത്തിൽ കാസർഗോഡ് മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് പ്രദേശത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ നാശനഷ്ടങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൊല്ലം ജില്ല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൊറ്റങ്കര വില്ലേജിലെ പേരൂരിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 60 മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 11 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈലം പഞ്ചായത്തിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കുണ്ടറ മുളവനയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കായംകുളം ആലപ്പുഴ വഴി എറണാകുളം ഭാഗത്തേക്കുള്ള എല്ലാ ട്രെയിനുകളും അനിശ്ചിതമായി വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചില ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. കോട്ടയം ജില്ലയിലാണ് വലിയ തോതിലുള്ള മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടലും റോഡുകളിൽ വെള്ളം കയറിയതുൾപ്പെടെ KSRTC ബസ്സുകളുടെ സർവീസ് അടക്കം നിർത്തിയ സാഹചര്യമാണ് കോട്ടയത്തുള്ളത്. കോട്ടയം ജില്ലയിൽ 4 ഉരുൾപൊട്ടിയിരിക്കുന്നത്. പൂഞ്ഞാർ, പാതാമ്പുഴ, ഇളങ്കാട്, തീക്കോയി, 30 എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. ആളപായമില്ല, പക്ഷേ വ്യാപക കൃഷിനാശം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ മുളന്തുരുത്തിയിൽ രാവിലെ മരം വീണ് കോട്ടയം വഴിയുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ അത് അല്പസമയം മുമ്പ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പാലായിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പാലായിൽ നിന്ന് 3 റോഡുകളിലേക്കുള്ള ബസ് ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. AC റോഡിലും കുറേ നേരമായി KSRTC ബസ്സുകൾ AC റോഡ് വഴി ഓടുന്നില്ല. പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട, പൊൻകുന്നം, കോട്ടയം റൂട്ടിലേക്കുള്ള ബസ് സർവീസുകളാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. MG സർവകലാശാലയുടെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ച വിവരവും ഇപ്പോൾ സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണിമലയാറ്റിൽ വീണ ഒരാൾ മരിക്കുകയും ചെയ്തു. ചെറുവള്ളി സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. AC റോഡിലെ ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയാണുള്ളത്. KSRTC സർവീസുകൾ നിർത്തിയതിനൊപ്പം ട്രെയിൻ ഗതാഗതത്തെയും ഈ മഴക്കെടുതി സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പെരിയാറും മീനച്ചിലാറും എല്ലാം കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഇടുക്കി ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ നാശനഷ്ടം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും മണ്ണിടിഞ്ഞ് ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗത തടസ്സമുണ്ടായ വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ആനവിലാസത്തിൽ മണ്ണിടിഞ്ഞു. അതോടൊപ്പം കൊക്കയാറിലും മണ്ണിടിച്ചിട്ടുണ്ട്. ഈ വഴിയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. പലയിടത്തും വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ പല റൂട്ടുകളിലെയും ഗതാഗതം പോലീസ് ഇടപെട്ട് ക്രമീകരിക്കുന്നുണ്ട്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ തൽക്കാലം വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയും ഇടുക്കിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നു. അതായത് ശക്തമായ മഴയിൽ മൂന്നാറിലെ കോളനിയും ഇക്കാനഗർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും ഒക്കെ വെള്ളക്കെട്ടിലായി. ഇവിടേക്ക് മുതിരപ്പുഴയാർ കരകവിഞ്ഞൊഴുകിയതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് മൂന്നാർ 2 മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നൽകാനുള്ളത്. ഒരു ഭാഗത്ത് ഈ പുഴ കരകവിഞ്ഞൊഴുകി ഇക്കാനഗർ ഉൾപ്പെടുന്ന പഴയ മൂന്നാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയും മൂന്നാറിൽ നിന്ന് കാണുന്നുണ്ട്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വണ്ടിപ്പെരിയാർ ചപ്പാത്ത് മേഖലകളിലും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ തീരദേശങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ മുഴുവൻ ചപ്പാത്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിലാണ്. അവിടെ 150 കുടുംബങ്ങളെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ തുടരുകയാണ് എന്നാണ് ഇടുക്കിയിൽ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ട്. അതോടൊപ്പം കോതമംഗലം മണികണ്ഠഞ്ചാൽ പ്രദേശത്ത് മഴ ശക്തമാണ്. മണികണ്ഠഞ്ചാൽ പ്രദേശത്ത് വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രദേശം ഒറ്റപ്പെട്ടു എന്ന വാർത്തയും ലഭ്യമാകുന്നുണ്ട്.
അവിടെ ചികിത്സ കിട്ടാൻ വൈകി ഒരാൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം നേരിടുന്ന പ്രദേശം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഇന്നലെ വൈകിട്ട് മുതൽ അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അവിടെ മടവീഴ്ച ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്, തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 500 acres+ സ്ഥലത്തെ കൃഷി നശിച്ചു എന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നു. ആറുപങ്ക്, ചെറുകായൽ എന്നിവിടങ്ങളിൽ മടവീഴ്ച ഉണ്ടായിട്ടുണ്ട്. തുറവൂരിൽ ചന്ദ്രൂരിന് സമീപം ദേശീയ റെയിൽപാളത്തിൽ മരം വീണു. വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. വണ്ടാനം തീരത്ത് അബുദാബിയിൽ നിന്ന് വന്ന ഒരു ബാർജ് കരയ്ക്കടിഞ്ഞിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശക്തമായ കാറ്റിലും മഴയും തുടർന്ന് ഗതി മാറിയാണ് ഈ ബാർജ് തീരത്തടിഞ്ഞത്. കോസ്റ്റ് ഗാർഡ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. എല്ലാ വീടുകൾക്കകത്തേക്കും വെള്ളം കയറി, ജീവിതം ദുസ്സഹമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ കുട്ടനാട്ടിൽ പുരോഗമിക്കുന്നു. തൃശ്ശൂരിൽ അണക്കെട്ടുകൾ നിറഞ്ഞു. പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഷട്ടറുകൾ 57 feet രാവിലെ തന്നെ തുറന്നിരുന്നു. ഇനിയും ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അണക്കെട്ടിൽ നിന്ന് വെള്ളം സ്ലൂയിസ് കനാൽ വഴി പുറന്തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജില്ലയിൽ നിന്നാണ്. എറണാകുളം ജില്ല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് കടൽക്ഷോഭം, അതോടൊപ്പം നഗരം വെള്ളക്കെട്ടിലാണ്. വൈറ്റിലയിൽ പരസ്യബോർഡ് വീണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. എറണാകുളം ജില്ല അല്ലെങ്കിൽ എറണാകുളം ടൗൺ സ്തംഭനാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ വെള്ളം കയറി. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറിയതിനാൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് 8 പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിലമ്പൂർ എറണാകുളം പാസഞ്ചർ ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ബാക്കി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. പല ട്രെയിനുകൾക്കും എറണാകുളത്തേക്ക് എത്താനും സാധിക്കുന്നില്ല. അതുകൊണ്ട് പല ട്രെയിനുകളും വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ട്രെയിൻ ഗതാഗതം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറിയതോടുകൂടി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. കാൽനടയാത്ര പോലും ദുസ്സഹമാകുന്ന രീതിയിൽ എറണാകുളത്തെ ടൗണുകൾ മാറിയിട്ടുണ്ട്. പലയിടത്തും മുട്ടിന് മേലെ വെള്ളം കയറിയതിനാൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. കാർ യാത്രയും ബുദ്ധിമുട്ടാണ്. ഇരുചക്ര വാഹനത്തിലും യാത്ര നടക്കുന്നില്ല. പല വാഹനങ്ങളും വഴിയിൽ വെച്ച് ഓഫായതിനെ തുടർന്ന് ഗതാഗത തടസ്സം രൂക്ഷമാണ്. അതിൻ്റെ കൂടെ വൈറ്റില നഗരത്തിൽ കൂറ്റൻ പരസ്യബോർഡ് റോഡിലേക്ക് വീണതിനെ തുടർന്ന് വൈറ്റില നഗരം ഒന്നാകെ സ്തംഭിച്ചിരിക്കുന്നു. ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. MG റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 54 feet എറണാകുളത്ത് ചെല്ലാനം മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുന്നു എന്ന വിവരവും ചെല്ലാനത്ത് നിന്ന് വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ 54 feet തകർന്നു. 20 families മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ കരിയാട്ട് ഒഴുക്കിൽപ്പെട്ട വൃദ്ധ മരിച്ചു. പാർത്തുംവയലിൽ നാണി എന്ന വൃദ്ധയാണ് മരിച്ചത്. ഇപ്പോഴും മഴക്കെടുതികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയുമാണ് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള നാശനഷ്ടങ്ങൾ. ഔദ്യോഗിക കണക്കെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിലും ഓരോ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങളാണിത്. മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കും. അതിനുശേഷം ഈ മഴക്കെടുതിയെ നേരിടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും.